കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ ഇന്നലെ നടന്ന പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി യോഗത്തിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കേണ്ടായി. നേരിട്ട് വരാൻ കഴിയാത്ത ആളുകൾ ഓൺലൈനിലാണ് പങ്കെടുത്തത്. തികച്ചും ആരോഗ്യകരവും ഫലപ്രദവുമായ ചർച്ചകളാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ആദ്യവസാനം നടന്നത്. 2015 നേട്ടം കൈവരിക്കാനായെങ്കിലും പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല എന്നാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വിലയിരുത്തിയത്. പൊതുരാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും ഈ പ്രബുദ്ധമായ കേരളത്തിൽ ചർച്ചയായില്ല എന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. എന്തുകൊണ്ടാണ് ഈ പൊതുരാഷ്ട്രീയം നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതെ പോയത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇന്നലെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചർച്ച നടത്തുകയുണ്ടായി. ഈ വസ്തുനിഷ്ഠമായി പരിശോധിച്ചുകൊണ്ട് കൂടുതൽ ഐക്യത്തോടെയും കൂട്ടുത്തരവാദിത്തത്തോടെയും മുന്നോട്ട് പോകാനാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി തീരുമാനിച്ചത്. ഈ January 6-7 തീയതികളിൽ രാഷ്ട്രീയ കാര്യസമിതിയുടെ അംഗങ്ങൾ, MPമാർ, MLA മാർ, DCC പ്രസിഡന്റുമാർ എന്നിവരുടെ വളരെ വിശദമായ 2 ദിവസത്തെ യോഗം തിരുവനന്തപുരത്ത് ചേരാൻ ഇന്നലെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂട്ടായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. December 19, അതായത് നാളെ, KPCC സെക്രട്ടറിമാരുടെയും ജില്ലയുടെ ചുമതലയുള്ള സെക്രട്ടറിമാരുടെയും യോഗം KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ വെച്ച് ചേരും. January 22 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ വിശദമായി തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ആ ബ്ലോക്ക് തലത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ ഗഹനമായ ചർച്ചകൾ നടത്തും. January 23, 24, 26 തീയതികളിൽ ഇതുപോലെയുള്ള യോഗങ്ങൾ 16 ജില്ലാ തലങ്ങളിലും നടത്തപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിലെ MPമാർ, MLA മാർ, രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, നിർവാഹക സമിതി അംഗങ്ങൾ തുടങ്ങിയവരൊക്കെ ഈ ചർച്ചയിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കും. 23 കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലും 24 കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, 26 തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ എന്നിങ്ങനെയാണ് യോഗങ്ങൾ ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രചരണങ്ങളെ ഫലപ്രദമായി നേരിടാൻ സാധിച്ചില്ല എന്ന പൊതുവിലയിരുത്തലാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഇന്നലെ നടന്നത്. UDF ഭരണകാലത്ത് ക്ഷേമ പെൻഷനുകൾ, അതുപോലെ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള മികച്ച നേട്ടങ്ങൾ ഈ സർക്കാരിനെ അപേക്ഷിച്ച് എത്രയോ മുൻപന്തിയിലായിരുന്നു എന്ന കാര്യം ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഏകകണ്ഠമായി തന്നെ അത് അംഗീകരിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്തതും ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. അതാണ് സാഹചര്യം. പക്ഷേ അത് വേണ്ട വിധത്തിൽ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കാനോ ജനമനസ്സുകളിൽ അതെത്തിക്കാനോ സാധിച്ചിട്ടല്ല എന്നത് യോഗം ഒരാത്മവിമർശന രൂപത്തിൽ തന്നെ വിലയിരുത്തുകയുണ്ടായി. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു എന്ന വിലയിരുത്തൽ തന്നെയാണ് യോഗത്തിൽ ഏകകണ്ഠമായിട്ടുണ്ടായത്. കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരള സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൽ പണത്തിന്റെ ഒരൊഴുക്ക് തന്നെയാണ് സൃഷ്ടിച്ചതെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് 10,000 കോൺഗ്രസ് പ്രവർത്തകന്മാർ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ
കാഴ്ചവെച്ചിട്ടുള്ളത്. ഞാൻ അവരെ പ്രത്യേകമായിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദനം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പാർട്ടിയുടെ കരുത്തും ശക്തിയും പ്രതിബദ്ധതയും പാർട്ടിയോട് അജഞ്ചനമായ കൂറുമുള്ള ഇങ്ങനെയുള്ള 10,000 പ്രവർത്തകന്മാർ തന്നെയാണ്. അവരുടെ മനോവീര്യം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ഉജ്ജ്വലമായ വിജയത്തിൽ എത്തിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഇന്നലെ പങ്കെടുത്ത അംഗങ്ങളെല്ലാം തന്നെ പ്രകടിപ്പിച്ചത് എന്ന കാര്യവും ഞാൻ അറിയിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ നടന്ന പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ നടന്ന യോഗങ്ങളെക്കുറിച്ച് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഉണ്ടായി, ഞാൻ പറഞ്ഞല്ലോ അത്. കാരണം സന്ദേശം കൃത്യമായിട്ടും താഴെ തലങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പരാജയം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരു പാർട്ടി സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ഘടകങ്ങൾ ചേർന്നാണല്ലോ ഒരു പാർട്ടി സംവിധാനം. അപ്പോൾ ആ പരാജയത്തെക്കുറിച്ച്, ആ വീഴ്ചയെക്കുറിച്ച് സത്യസന്ധമായ ഒരു വിശകലനമാണ് നടത്തേണ്ടതായിട്ടുള്ളത്. അത് നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് 2 6-7 പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അടക്കം ഉന്നത നേതാക്കന്മാരുടെ, എം പിമാരുണ്ടതിൽ, അതുപോലെ തന്നെ ഉന്നത നേതാക്കന്മാരെയൊക്കെ തന്നെ വിളിച്ചുകൊണ്ട് സമഗ്രമായി, സമീപകാലത്തൊന്നും അത്ര യോഗങ്ങൾ നടത്തപ്പെടാറില്ല, 2 പൂർണ്ണമായിട്ടും അതിനു വേണ്ടിയിട്ട് നേതാക്കന്മാർ സമയം കണ്ടെത്തിയിരിക്കുകയാണ്. അത്രയും ഗൗരവത്തോടു തന്നെയാണ് ആ കാര്യങ്ങളെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. അതേ ഞാൻ പറഞ്ഞല്ലോ, അതേക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായ ചർച്ചയാണ് നടത്തപ്പെടാൻ പോകുന്നത്. ഇന്നലെ അതേക്കുറിച്ചൊക്കെ തന്നെ ചർച്ചകൾ നടത്തി എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. എങ്കിൽ പോലും അതുകൊണ്ട് ഞങ്ങൾക്ക് സംതൃപ്തിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. തെറ്റുകൾ തിരുത്തണമല്ലോ. ആ തിരുത്തൽ പ്രക്രിയയ്ക്ക് പാർട്ടിയെ വിധേയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു നൈരാശ്യവുമില്ല. സാധാരണ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, 2010 തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ, ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് കഴിഞ്ഞ 25 വിജയം നേടാൻ സാധിച്ചില്ല എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്കറിയാം. അത് വെച്ചുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതാണ് ഞാൻ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത്, ഇവിടെ 10,000 ഞങ്ങളുടെ പ്രവർത്തകന്മാരുണ്ട്. വളരെ നല്ലവർ. ഒന്നും പ്രതീക്ഷിക്കാതെ അവർ നടത്തിയിട്ട ത്യാഗ നിർഭരമായ സേവനം, അത് ഈ പാർട്ടിക്ക് കരുത്താണ്, ഈ പാർട്ടിക്ക് ആവേശമാണ്. അവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് KPCC അധ്യക്ഷനെ തുടർന്ന് ഞാനും പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മുന്നോട്ട് വന്നത്. അവരാണ് നാളത്തെ വിജയത്തിന്റെ ശില്പികളാകാൻ പോകുന്നത്. അവർ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2020 അത് പറഞ്ഞപ്പോൾ 19 വിജയം നേടാൻ സാധിച്ചല്ലോ. ആ വിജയത്തിന്റെ ഉടമാവകാശികൾ കൂട്ടായ നേതൃത്വമാണ് എന്ന് ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇതേ ഹാൾ വെച്ച് പറയുകയുണ്ടായി. അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു. ഈ വിജയം ഞാൻ പൂർണ്ണമായിട്ടും സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള യുവതി യുവാക്കന്മാരായ പ്രതിബദ്ധതയുള്ള പാർട്ടി പ്രവർത്തകന്മാർക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ബഹുമതിയും പാർട്ടിയുടെ കൂട്ടായ നേതൃത്വത്തിന്, അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകന്മാർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ തന്നെ സംബന്ധിച്ചല്ലോ. ഇന്നത്തെ ചർച്ചയും അത് തന്നെയാണ്. ആ വീഴ്ചകളുടെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോയി ആ കാര്യങ്ങളെ വിലയിരുത്തണം. അല്ലാതെ ഒരു ഉപരിതല സ്പർശിയായിട്ട് ചർച്ചകൾ നടത്തിയിട്ട് കാര്യമില്ല എന്ന നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും പരിഹരിക്കാൻ സാധിക്കും. ഒരു റെസീലിയന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലത്തും. ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, കാരണം ഞങ്ങളുടെ കാഡേഴ്സ് അത്രയും നല്ലവരാണ്. ഈ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ തന്നെയായിട്ട് പലപ്പോഴും എന്നോടും പറഞ്ഞത് കോവിഡ് കാലത്ത് ഈ പാർട്ടി പ്രവർത്തകന്മാർ ആരുടെയും സഹായമില്ലാതെയാണ് അവർ ജനസേവനത്തിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആരോഗ്യ ശുശ്രൂഷ രംഗത്ത്
മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചെന്ന് പലയിടത്തെയും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ തന്നെയാണ് എന്നെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നന്നായിട്ടറിയാം. നല്ല പ്രവർത്തകന്മാരാണ്, ഒന്നും പ്രതീക്ഷിക്കില്ല. പക്ഷെ അവരുടെ മനോവീര്യം തകർക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഇന്നലെ അതേക്കുറിച്ച് ചർച്ച നടത്തി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. കാരണം രണ്ടു ദിവസത്തെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് ഞാൻ നിങ്ങളെ കാണും. അത് കണ്ട ശേഷം ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ ആഴത്തിലിറങ്ങിയുള്ള ഞങ്ങളുടെ ഇത് സംബന്ധമായിട്ടുള്ള വിലയിരുത്തൽ ഞാൻ നിങ്ങളെ അറിയിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അഭിപ്രായം ഓരോ ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ്. ഒരു പുതിയ വിവാദത്തിലേക്ക് ഒരിക്കലും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വാർത്തയിൽ ഇടം പിടിക്കുക അല്ലെങ്കിൽ ഹെഡ്ലൈൻ സ്ട്രൈക്ക് ചെയ്യുക, ഇതെൻ്റെ പൊളിറ്റിക്കൽ ശൈലിയുമല്ല. ഇത് ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് വളരെ ശക്തമായ ഭാഷയിൽ പറയുക, അത് നേരായ മാർഗത്തിൽ പറയുക, അല്ലാതെ ഒളിച്ചു വെച്ചുകൊണ്ട് പറയുന്ന സ്വഭാവം എനിക്കില്ല. എന്നതുകൊണ്ട് പറയേണ്ടടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് പാർട്ടിയിൽ സംഘടനാ സംവിധാനത്തിൽ പലയിടത്തും കോട്ടമുണ്ടായിട്ടുണ്ട്, അതേക്കുറിച്ചൊക്കെ തന്നെ ഒരു പുനഃസംഘാടനം അതാവശ്യമുണ്ട് എന്ന രൂപത്തിലുള്ള തികച്ചും ക്രിയാത്മകമായ നിർദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഈ കാര്യത്തെക്കുറിച്ചും ഇന്നലെ ചർച്ച നടത്തിയിരുന്നു, അത് സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഈ രണ്ടു ദിവസത്തെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയും അതുപോലെ എം പിമാരുടെയും മറ്റ് നേതാക്കന്മാരുടെയൊക്കെ തന്നെ വിശദമായ ആ ചർച്ചകൾക്ക് ശേഷം ആ തീരുമാനം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കും. ഞാനൊരു സിമ്പിൾ ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഞാൻ KPCC അധ്യക്ഷനായ ശേഷം ഐക്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഞാനെടുത്ത നിലപാടും വിട്ടുവീഴ്ചകളും പലപ്പോഴും നിങ്ങൾ പോലും പറയാറുണ്ട് അത്രത്തോളം വേണമോ പ്രസിഡന്റ് എന്ന് എന്നോട് ചോദിച്ച ആളുകളാണ് എൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ഒരിക്കൽ പോലും അച്ചടക്കം ഈ പാർട്ടിയുടെ അന്തസ്സ് അതൊരിക്കൽ പോലും നശിപ്പിച്ചുകൂടാ എന്നാഗ്രഹിച്ചുകൊണ്ട് ആ കൂട്ടായ്മയിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. അല്ലാതെ എൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലൊരു വീഴ്ചയുണ്ടായെന്ന് ഒരാളും പറയില്ല. ഞാൻ എല്ലാവരുമായിട്ടും ആലോചിച്ചുകൊണ്ട് എല്ലാവരുമായിട്ടും ചർച്ച നടത്തിക്കൊണ്ട് മാത്രമേ ഞാൻ തീരുമാനമെടുക്കാറ്. നിങ്ങൾക്കറിയാമല്ലോ, നിർണായകമായ എല്ലാ തീരുമാനം എടുക്കുമ്പോൾ ഇവിടുത്തെ ഫയലും നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്ര പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി യോഗമാണ് നിരന്തരമായിട്ട് വിളിച്ചു ചേർക്കാറുള്ളത്. എല്ലാ ഘട്ടങ്ങളിലും വിളിച്ചു ചേർത്ത് എല്ലാവരുടെയും പ്രൗഢമായ അഭിപ്രായങ്ങൾ സംശീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു പ്രശ്നത്തിൽ നിലപാട് സ്വീകരിക്കാറുള്ളൂ. അത് തന്നെയാണ് എൻ്റെ ശൈലി. ഞാനത് പറഞ്ഞല്ലോ, ഇതേക്കുറിച്ചൊക്കെ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് പാർട്ടിയുടെ താല്പര്യങ്ങൾക്കൊന്നും അത് ഗുണമല്ല. ഐക്യ ജനാധിപത്യ കക്ഷിയുടെ കെട്ടുറപ്പിനും ഗുണമല്ല. അത് പറയാം പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ രണ്ടു ദിവസത്തെ വിശദമായ ചർച്ച, നേതൃത്വത്തിൻ്റെ ചർച്ച, അത് കഴിഞ്ഞ ശേഷം എന്താണ് ഞങ്ങളുടെ അഭിപ്രായമെന്ന കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയും. KPCC പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ മീറ്റിംഗിന്റെ വിഷ വിലയിരുത്തലുകൾ വ്യക്തമാക്കുകയാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വലിയ രീതിയിലുള്ള നിരാശയില്ല, പരാജയം ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ പൊതു ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ആത്മവിശ്വാസത്തിൽ പ്രവർത്തിക്കാൻ പ്രവർത്തകർക്ക് ഊർജ്ജമാകും എന്ന രീതിയിലുള്ള മറ്റ് വിവാദങ്ങളിലേക്ക് താൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു.